ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് നിന്ന് നമ്മൾ ഫോർട്ട് റോഡിൽ നിന്ന് കുറച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ചങ്ങാതി ഷംസുദ്ദീൻ പറഞ്ഞിട്ടാണ് എന്നെ അറിഞ്ഞത് ഇവിടെ ഒരു കോട്ട ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ യാത്ര. ഇതാണ് കോട്ടയുടെ എൻട്രൻസ്. സത്യം പറഞ്ഞാൽ ഇതൊരു എൻട്രൻസ് മാത്രം, വഴി ശരിക്കത്ര നല്ല വഴിയൊന്നുമല്ല. കുറേ വീടുകൾ വന്ന് അതിന് ശേഷം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള സംഭവം, ബ്രിട്ടീഷുകാർ മുഴുവൻ പൊളിച്ച് തരിപ്പണാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. ജസ്റ്റ് ഒരു ഒരു കോട്ട വാതിൽ എന്ന് പറയുന്ന ഒരു ഇതേ ഉള്ളൂ, ബാക്കി കുറച്ച് കുറച്ച് ഭാഗങ്ങളും കാടിനുള്ളിൽ ഉണ്ടെങ്കിലായി അത്രയുള്ളൂ. കോട്ട ഇത് ഏത് കാലത്ത് ഉണ്ടാക്കിയതാണ്, ഇത് ആരുണ്ടാക്കിയതാണെന്ന് കൃത്യമായിട്ട് ഇപ്പം ശരിക്കും അറിയില്ല. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അത് പൊളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരെ പൊളിച്ചിരുന്നുള്ള നമുക്ക് എന്തായാലും പച്ചക്ക് പറയാൻ പറ്റും. ഒരു ക്ഷേത്രം തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് മുഴുവനായിട്ട് കാണുന്നത്. ഇവിടെ വലിയൊരു കോട്ട ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ശരിക്കും എൻട്രൻസിനുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കയറിപ്പോയിട്ട് ഒരു സംഭവമുണ്ട്, അത് കോട്ടേൻ്റെ വേറൊരു ഭാഗമായിട്ടുണ്ട്. അതായി കാണുന്നതാണ്. ഇത് നല്ലൊരു കാഴ്ചയിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന തെളിവ് നമുക്ക് ശരിക്കും സൂചിപ്പിക്കുന്നുണ്ട്. നല്ല മനോഹരമായ കൽപ്പടവുകൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതേതായാലും കാസർഗോഡുള്ള ആർക്കും തന്നെ അറിയില്ല. ഇതെനിക്ക് അവരെ പറഞ്ഞു തന്നുകൊണ്ടാണ്, അവരും ഇവിടെ വന്നിട്ടില്ല, അവരുടെ കൂട്ടുകാർ പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വരുത്തലും കുറച്ചൊരു റിസ്ക്കാണ്. ഒരു വളപ്പിലേക്ക് കൂടി കയറിയിട്ടാണ് ഞാൻ കയറിയത്. വഴിയൊന്നും അവർക്കില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയത് നിനക്ക് നല്ലൊരു രസം തോന്നി. ചുറ്റുഭാഗത്ത് നല്ല കാഴ്ചയാണ് ശരിക്ക്. ഒരു ഭാഗത്ത് കാണാണെങ്കിലും നല്ല ഒരു വ്യൂ പോയിൻ്റ് പോലെ തോന്നി. ഒരു ഭാഗത്ത് നല്ല ചന്ദ്രഗിരിപ്പുഴയെല്ലാം കാണുന്നുണ്ട് കുറേ ദൂരെയായിട്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു രസം തോന്നി. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെങ്കിലും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് നല്ല വെയിൽ, അല്ലെങ്കിൽ നല്ല വൈകുന്നേരങ്ങളോ രാവിലെയാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും നല്ലൊരു പ്ലേസ് തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോഡർക്ക് ഇത് സ്ഥലം അറിയില്ല. അപ്പോൾ ഈ ഒരു കോട്ടയുള്ളത് കൊണ്ടാണ് ഈ റോഡിന് ഫോർട്ട് റോഡ് വന്നിട്ടുണ്ടാവും. അത് ഞാൻ അന്നേരം മുന്നേ വിചാരിച്ചിട്ടുണ്ട്, ഈ റോഡിന് ഇങ്ങനെ ഫോർട്ട് റോഡ് എന്ന് വരണമെങ്കിൽ എന്തായാലും ഒരു ഫോർട്ട് ഉണ്ടാവില്ലേ എന്ന് സംശയിച്ചിട്ടുണ്ട്. ഇതവിടുന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു പെൺകുട്ടി അവിടെയുണ്ട്, അവിടെ താമസിക്കുന്നത്. അവരത് അവിടുന്ന് ഒരു കേസിലുള്ള സ്ഥലം എന്ന് പറഞ്ഞു, ഇതിൻ്റെ അടുക്ക് വീടെടുത്തത് കൊണ്ട്. അപ്പോൾ ഇത് ഫോക്ലോർ അക്കാഡമീൻ്റെ കീഴിൽ വരുന്ന സ്ഥലമായിട്ട് മാറും. അപ്പോൾ അവർ ശരിക്കും പുനരുദ്ധാരണം പോലെയെല്ലാം ചെയ്താൽ ഇതിൻ്റെ ശരിക്ക് എന്താണ് ഇതിൻ്റെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അത് ഏതെങ്കിലും കാലത്ത് ശരിയാവുമെന്ന് വിചാരിക്കാം. ഇത് വലിയൊരു ആഴത്തിലുള്ളൊരു കുഴി പോലെ ഉള്ളത്, ഒരു കിണർ പോലെയുണ്ട്, ഒരു വലിയൊരു ചാലായിട്ടുണ്ട്. അപ്പോൾ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയൊരു മരങ്ങൾ കണ്ടു. ആ മരം ഒരു ഭംഗി തോന്നി, ഒരു ആൽമരം പോലെ ഉള്ള ഒരു മരം, അതെല്ലാം ഒരു രസം തോന്നി. ഇതെല്ലാം നല്ല പടകൂറ്റ മരങ്ങൾ. അപ്പോൾ എന്തെല്ലോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്, എത്ര എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ അവശിഷ്ടങ്ങൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടുണ്ട്, ബാക്കിയെല്ലാം എങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ലെങ്കിലും ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാസർഗോഡ് ജില്ലയിൽ ആരും അറിയാത്ത ഒരു കോട്ട ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നാണ് പറഞ്ഞത് നാട്ടുകാർ. ഇനി ഇവിടുന്ന് ഒരു ബ്രിട്ടീഷുകാർ വെടിവെച്ചിട്ടുണ്ടായ ഒരു സംഭവം കാണാനുണ്ട്, അതൊന്ന് കാണാം നമുക്ക്. എന്നാൽ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഉച്ചക്കത്തെ പൂജയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഉച്ച സമയമാണ്, 12 മണിയാണ്, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഒരു കിണർ കണ്ടു, വലിയ ആഴത്തിലൊരു കിണർ, പഴയ കിണറാണ്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്തിട്ടെടുത്തു. പിന്നെ ഈ ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, അത് തൊട്ട് അവിടെ താമസിക്കുന്നത്. ഇവിടെയാണ് ബ്രിട്ടീഷുകാർ താഴേക്ക് ഇറങ്ങിപ്പോകേണ്ട വഴിയുണ്ട്, സ്റ്റെപ്പെല്ലാം ഉണ്ട്. പക്ഷേ ഫുള്ള് ശരിക്കും മുള്ളുള്ള പിന്നെ വള്ളികൾ ഒരുപാട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അഥവാ പാമ്പോ എന്തോ ഉണ്ടെങ്കിലോ ഞാൻ ഒറ്റക്കല്ലുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് പോവാതിരുന്നത്. സ്റ്റെപ്പ് വഴി അങ്ങ് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു ഇതൊരു നല്ലൊരു പുതുമ തോന്നി. നമ്മൾ ബേക്കൽ കോട്ടയിലെല്ലാം കാണുന്ന പോലെ ഒരു തുരങ്കം പോലെയായി. അതിൻ്റെ മുന്നിൽ ഒരു പിന്നെ ശരിക്കൊരു സ്റ്റോൺ വർക്കെല്ലാം ഉണ്ട്, എല്ലാം മൂടിയിട്ടേ ഉള്ളത്, വള്ളിയെല്ലാം മൂടി ആകെ അലങ്കോലായിട്ടേ ഉള്ളത്. പക്ഷേ സംഭവം എന്തോ നല്ലൊരു ഭംഗി തോന്നിയിട്ട് ഞാൻ സൂം ചെയ്തിട്ട് തന്നെ പിടിച്ചത്. പക്ഷേ ഇവിടെ ഇറങ്ങിപ്പോവലുണ്ടെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. എന്ന് വെച്ചാൽ ചില സമയത്ത് അവരെ കുട്ടിക്കാലത്ത് ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ടാകാം. ഇപ്പോൾ ഇതെല്ലാം കാട് മൂടി ആകെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ഭംഗി പഴയമ നിർത്തുന്ന ഒരു സംഭവമായിട്ട് കിട്ടിയത് ആകെ. പിന്നെ ബാക്കി എന്തെങ്കിലും കാട്ടിനുള്ളിലുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. എന്തായാലും ഇത് ഈ
ശരിക്ക് ഈ ഒരു കോട്ട ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഫോർട്ട് റോഡ് എന്ന് ശരിക്കും ഇതിന് വന്നത്. അപ്പം ഞാൻ മുന്നേ ചിന്തിക്കലുണ്ട് ശരിക്ക് കാസർഗോഡ് ഫോർട്ട് റോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോട്ട ഉണ്ടാവേണ്ടേ, അപ്പോൾ മുൻകാലങ്ങളിൽ അങ്ങനെ ഇടണമെങ്കിൽ തന്നെ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാം കണ്ടേ ഇതിൻ്റെ ഉള്ളിലുള്ള പലതും ഉണ്ടാകാം. ഇപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു മതിലുകളും ആ ഒരു സ്റ്റെപ്പുകൾ, ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാം ഇവിടെ നല്ലൊരു കോട്ട ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരാണ് താമസിച്ചത്, കോട്ടയിൽ ഇതാരുണ്ടാക്കിയതാണെന്ന് നമുക്കൊരു സംശയങ്ങൾ മാത്രമാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഉണ്ടായതാണോ ഇതെല്ലാം ശരിക്കും ഫോക്ലോർ അക്കാഡമി വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിർണയിക്കാൻ പറ്റൂ എന്താ സംഭവിച്ചതെന്നുള്ളത്. പഴയ കാലത്തെ മച്ചാണിത്. ഇതെല്ലാം ഇവിടെ നമുക്ക് ഒരു കാണാനുള്ളത്, ഇപ്പം വേറെ ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു പുതുമയായി ഇങ്ങനെയൊരു സംഭവങ്ങൾ, നമ്മളെന്തെങ്കിലും വീട് ചെയ്യുമ്പോൾ അതിൽ നിന്നാണല്ല പിന്നെ ഓരോരോ സംഭവങ്ങളായിട്ട് വരിക. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും അതിർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടുന്ന് ഞാൻ മടങ്ങുകയായി. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ കവാടമുണ്ട്, ഹനുമാൻ്റെ ഒരു അമ്പലത്തിൻ്റെതാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക.